എന്റെ കുളിസീനെല്ലാം ഇങ്ങനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട്. പ്ലാന്റ് ബേസ്ഡ് ഫുഡ് തിന്നാലും ഇത്ര മസിൽ വെക്കുന്ന മനസ്സിലായില്ല. ഗുഡ് മോർണിംഗ്. ഏർലി മോർണിംഗ് എഴുന്നേക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു സൺറൈസ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷെ ക്ഷീണം കാരണം ഞങ്ങൾ ഉറങ്ങിപ്പോയി. പക്ഷെ അജയ് എണീറ്റ് പോയിട്ടുണ്ട് സൺറൈസ് ഷൂട്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. ആരോ രാവിലെ തന്നെ എഴുന്നേറ്റ് ഇങ്ങനെ റൂമിന് ചുറ്റും നടക്കുന്നുണ്ട്. ആരോന്റെ വാല് മാത്രം എനിക്ക് കാണാൻ ഇങ്ങനെ കൊടി പോലെ. അജയ് വന്നിട്ടുണ്ടെന്നാ തോന്നുന്നു. അവിടുന്ന് എന്തൊക്കെയോ സൗണ്ട് ഒക്കെ കേൾക്കുന്നു. ബോ ഒന്ന് മാറിക്കുക, ക്യാമറയുടെ മുന്നിൽ നിന്ന് മാറുമ്പോ. അപ്പൊ ഇന്ന് നമ്മള് ഇവിടെ മൊത്തം ലെക്സ് ഗ്ലാമ്പ് മൊത്തം എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ഇവിടെ വേറെ രണ്ട് പെറ്റ്സ് ഉണ്ട് കേട്ടോ, രണ്ട് ഹസ്കീസ് ഉണ്ട്. ഞാൻ കാണിച്ചില്ല. ബോ മാറടാ. ബോയ്ക്ക് എപ്പോഴും ഉള്ള സ്വഭാവമാണ് ഷൂട്ട് ചെയ്യുമ്പോ ക്യാമറയുടെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ഞാൻ ഒന്ന് മാറു ബോബു. അപ്പൊ എന്തായാലും ഞാൻ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ഒക്കെ ആവട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഒക്കെ ഒന്ന് കാണിച്ചു തരാം. ബുബു കം. ബോധെ രാവിലെ തന്നെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് പുറത്തവന്റെ പൊട്ടി സുസു പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട്. ബോബു ഭയങ്കര കെയറിംഗ് ആണ്, കാരണം അവൻ ഒന്ന് രണ്ട് സ്റ്റെപ്പ് നടക്കും, എന്നിട്ട് അവിടെ എന്നെ വെയിറ്റ് ചെയ്യും, എന്നിട്ട് ഞാനും കൂടെ എത്തിയിട്ടേ അവൻ വീണ്ടും നടക്കുള്ളൂ. അങ്ങനെ വലിച്ചുകൊണ്ട് പോവോ അങ്ങനെയൊന്നുമില്ല, അവൻ ഭയങ്കര കെയറിംഗ് ആണ്. ആദ്യം അവൻ മുന്നിൽ പോകും, എന്നിട്ട് അവൻ ചെക്ക് ചെയ്യും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുള്ളൂ, എന്നിട്ട് അവൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അപ്പൊ എനിക്ക് നടക്കാന്നാണ് അവന്റെ ആ ഒരു ഓർഡർ. ആ കാണുന്ന സ്ഥലത്ത് നമുക്ക് പെറ്റ്സിനെ ഓഫ് ലീഷ് ഇടാം. നമുക്ക് കുറച്ച് നേരം കളിക്കാനൊക്കെ ഉള്ള ഒരു ഏരിയ പോലെയാണ് ഇത്. ഇവിടുത്തെ ക്യാമ്പ് ഫയർ സെറ്റപ്പ് എല്ലാം ആണ്. ഇന്നലെ ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ജോയിൻ ചെയ്തില്ല. കാരണം നമ്മൾ വന്നപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റായി, അപ്പോൾ പിന്നെ നമ്മൾ ജോയിൻ ചെയ്തില്ല. നമ്മൾ ഇന്നായിരിക്കും ക്യാമ്പ് ഫയറും കാര്യത്തിനെല്ലാം ജോയിൻ ചെയ്യുന്നത്. ബുബു പൊക്കോ, ഞാൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അവൻ. ആ പൊക്കോ പൊക്കോ. അതല്ല നമ്മുടെ ടെൻറ്റ്. അതല്ല ബുബു. ബുബുവിന് കൺഫ്യൂഷനേ. നമ്മുടെ ടെൻറ്റ് ഇതേ മുകളിലാണ് കേട്ടോ. ഇങ്ങോട്ട് വഴിയൊക്കെ പഠിച്ചു വെക്ക് ബുബു. ബുബു വഴിയെല്ലാം മറന്നുപോയി. ആ അങ്ങോട്ടല്ലേ മോനു. ഇങ്ങോട്ട് ബുബു, ഇങ്ങോട്ട്. ഗുഡ് ബോയ്. പെറ്റ്സിനെയും കൊണ്ട് താഴെ വരെ നടക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല എക്സസൈസോ. ബുബു ഈ ഷോർട്ട് കട്ട് എടുത്തോ, ഷോർട്ട് കട്ട് എടുത്തോ. കേറിക്കോ, ജം ഗോ ഗോ ഗോ. സ്ലോ സ്ലോ, മമ്മ വരട്ടെ. നമ്മുടെ ടെൻറ്റിലെത്തി. ക്ഷീണിച്ചോ ബോബു? മോർണിംഗ് വാക്ക് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ബോധേ ക്ഷീണിച്ചു. ഹലോ ബേബി. രാവിലത്തെ നടത്തും പരിപാടി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേര് നല്ല ടയേർഡായി. കുറച്ച് കഴിഞ്ഞിട്ട് വേണം അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ റൂമിൻ്റെ ഇവിടെ നിന്നാൽ തന്നെ സൺറൈസ് കാണാൻ പറ്റും. പക്ഷേ രാവിലെ ഞാൻ എഴുന്നേറ്റില്ല, ഉറങ്ങിപ്പോയി. പിന്നെ നമ്മുടെ റൂമിൻ്റെ പുറത്ത് തന്നെ ജക്കൂസിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സ്പേസ് ആണ്. ആരോ ബേബി കിടന്ന് ഉറങ്ങുന്നു. നമുക്കപ്പം ടെൻറ്റിൻ്റെ പുറത്തുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. ഇതാണ് നമ്മുടെ ടെൻറ്റിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ. ഇവിടെ രണ്ട് ചെയേഴ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാണ് ജക്കൂസി. ഇതിപ്പം ക്ലോസ്ഡ് ആണ്. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് ഓപ്പൺ ചെയ്തിട്ട് വെള്ളം നിറയ്ക്കേണ്ട കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. അത് നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ ഇരിക്കാവുന്നതാണ്. നമുക്ക് ഹോട്ട് വാട്ടറും ഉണ്ടെന്നാണ് അജയ് പറഞ്ഞത്. നമുക്ക് ബെഡോ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ രാത്രിയാണെങ്കിലും അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ആണെങ്കിലും നമുക്കൊന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ഒരു ചെറിയ സ്പേസ് ആണ്. അപ്പം നിങ്ങളിവിടെ കിടന്നുറങ്ങാം കേട്ടോ. ഞങ്ങൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. അജയ് ദേ ഫ്രണ്ടിൽ ഓടിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. അവന് നന്നായിട്ട് വിശക്കുന്നുണ്ട്, കാരണം അവൻ രാവിലെ എനിക്ക് തോന്നുന്നു ഒരു 5 o'clockനാണെന്ന് തോന്നുന്നു എഴുന്നേറ്റത് സൺറൈസ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം തൊട്ട് ഇപ്പോൾ വരെ ഓരോ പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു, ഷൂട്ടും കാര്യങ്ങളും എഡിറ്റിങ്ങും ഒക്കെ ആയിട്ട്. അവന് നന്നായി വിശക്കുന്നുണ്ട്, അല്ലെങ്കിലും വിശന്നാൽ അവൻ സൈക്കോ ആണ്, സൈക്കോ. ഇതാണ് ഞാൻ പറഞ്ഞ ഇവിടെ പെറ്റ്സ് ഉണ്ട് എന്നുള്ളത്. ഇവിടെ രണ്ട് പെറ്റ്സ് ഉണ്ട്, രണ്ട് ഹസ്കീസ് ആണുള്ളത്. ഇത് മാവി, വേറൊരാളും കൂടി ഉണ്ട്, അയാൾ അപ്പുറത്ത് കെട്ടിയിട്ടാൻ തോന്നുന്നു.
അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. നല്ല അടിപൊളി ഫുഡായിരുന്നു. നമുക്ക് എല്ലാ ടൈപ്പ് ഓഫ് ഫുഡും ഇവിടെ കിട്ടും. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് നമുക്കിപ്പം ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ഇപ്പോൾ ചീസ് ഓംലെറ്റ്, അതേപോലെ എന്താ പറയുക സോസേജ് ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റും കിട്ടും. അതേപോലെ നമ്മുടെ ദോശ സാമ്പാർ നമ്മുടെ കേരള സ്റ്റൈൽ ബ്രേക്ക്ഫാസ്റ്റും കിട്ടും. രാവിലെ 8:30 to 10:00 വരെയാണ് ഇവരിവിടെ ബ്രേക്ക്ഫാസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടിപൊളി ഫുഡായിരുന്നു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇനി എനിക്കിതാ പാൻ കേക്ക് കഴിക്കണം. ഞാൻ കുറേ ഫുഡ് കഴിച്ചതുകൊണ്ട് എൻ്റെ വയറ് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പാൻ കേക്ക് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അജയ് കഴിച്ചത് ഈ ദോശയും ചട്നിയാണ്. അത് ചട്നി വെറുതെ അടിപൊളിയാണെന്ന് പറഞ്ഞത്, ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ഫുഡാണ്. ഇന്നലെ നമ്മൾ ഡിന്നർ കഴിച്ചപ്പോഴും നല്ല ഫുഡായിരുന്നു. കാരണം ഇന്നലെ ഡിന്നറിൻ്റെ ഒന്നും എനിക്ക് അത്ര ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. കാരണം ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു, ലോങ് ആയിട്ടുള്ളൊരു ഡ്രൈവ് അല്ലായിരുന്നു. അപ്പോൾ വേഗം ഫുഡൊക്കെ കഴിച്ച് വേഗം കിടന്ന് ഉറങ്ങുകയാണ് ചെയ്തത്. പക്ഷേ നല്ല ഫുഡാണ്. ഡിന്നറും ലഞ്ചും ഇവർ റൂമിൽ സെർവ് ചെയ്യും, ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഇവിടെ വന്ന് കഴിക്കണം. അപ്പോൾ ഇനി അടുത്ത എൻ്റെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പാൻ കേക്ക് കഴിക്കലാണ്. ഡാഡി ആരോയും കിടക്കുവാണോ? ഞാനൊക്കെ ആക്ച്വലി 500 kilo വരെ വെയിറ്റ് എടുക്കുന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായാലും ഞങ്ങൾ രണ്ടു പേരും 500 kilo ഒന്നും ഇല്ല, 5 കേറി ഉണ്ടാവും. തമാശ. ആരോനെ ദേ നമ്മള് ഓഫ് ലീഷ് ഇട്ടതാണ്, എല്ലാവരും അവിടെ അടങ്ങി നിന്നോളും. അജയ് ദേ ബോനെ ഇവിടെ ഹാമക്കിലേക്ക് ഇറക്കാൻ നോക്കുകയാണ്. പക്ഷെ ബോക്ക് ഭയങ്കര പേടി, അവന് ഭയങ്കര പേടി ഹൈറ്റ്. അപ്പൊ ദേ മെല്ലെ മെല്ലെ ഇറക്കിപ്പിക്കാൻ നോക്കുകയാണ്. പേടിക്കണ്ട ബോബു, ഇറങ്ങ്. ബോബു മെല്ലെ ഇറങ്ങിക്കോ. ഇവിടെ നടക്കണല്ലോ, നടന്നാ മതി. ബാ ഇറങ്ങിക്കോ, നമ്മള് ബീച്ചിലൊക്കെ പോയില്ല, അതുപോലെ ഉള്ളു. ഇവിടെ ഇങ്ങനെ കാല് വെച്ചു, അത് തന്നെ നോക്കിക്കോ. നോക്കിക്കോ, കാല് വെച്ചു, കാല് വെച്ചു. അവന് അവനൊരു അവന് ട്രസ്റ്റ് വരുന്നില്ല. കാല് വെച്ചു, ഇങ്ങനെ വെച്ചോ, ഇങ്ങനെ വെച്ചോ. ഡയറക്്ട് നിൽക്കാം. റെഡി? യെസ്, ഗുഡ് ബോയ് ബോബു. ഡാഡിന് ട്രസ്റ്റി. അവൻ ഇറങ്ങണമെന്നുണ്ട്, പക്ഷെ അവൻ എന്തോ ഒരു പേടി. എവിടെയോ നീ ജസ്റ്റ് അവന്റെ കോളർ ഒന്ന് പിടിച്ചു നോക്ക്. കടിക്കല്ലേ, കടിക്കരുത്, കടിക്കല്ലേ. മാറി മാറി, ഞാൻ കാണിച്ചു തരുന്നു. എങ്ങോട്ടാ? ദേ ആരോയും വന്നു നിന്നു. ബോബു യു ക്യാൻ, ബോബുന് ചെയ്യാൻ പറ്റും. മെല്ലെ ഇറങ്ങിയാ മതി. അജയ് ദേ ബോബുനെ പൊക്കി എടുക്കാൻ പോവാണ്. ഏ ബോബുനെ എടുത്തു. ആ ഹാമക്കിലിപ്പിട് ബോബുനെ, ഹാമക്കിലിപ്പിട് ബോബുനെ. ഏ സിമ്പിൾ, ഇത്രേ ഉള്ളൂ. ഡാഡി ബോബു ഇന്ന് ട്വിന്നിങ് ട്വിന്നിങ് ആണല്ലോ, ഗ്രീൻ ഗ്രീൻ. ഗുഡ് ബോയ്. അങ്ങനെ ഫൈനലി ബോബു ഹാമക്കിലെത്തി. ഭയങ്കര പേടിയായിരുന്നു ബോബുവിന് ഹാമക്കിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരു വിധത്തിൽ അവനെ ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ഇറങ്ങിക്കഴിഞ്ഞപ്പോ അവനിപ്പോ തിരിച്ചു വരുന്ന, അവൻ കൂടുതൽ എൻജോയ് ചെയ്യുന്നുണ്ട്. അത് ഇതെന്തത്, എഴഞ്ഞെഴിഞ്ഞു പോകുന്ന കുഞ്ഞിപ്പുഴു. ഈ ഹാമക്കില് നമുക്ക് പെറ്റ്സിനെ ഇറക്കുന്നത് സേഫ് ആണ് കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമോ അല്ലെ പെറ്റ്സിന് എന്തെങ്കിലും പ്രശ്നം വരുമോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മൾ ജസ്റ്റ് ഇപ്പൊ ആരോയ്ക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലേനു, അവൻ പെട്ടെന്ന് തന്നെ അജയുടെ കൂടെ ചാടി ഇറങ്ങി. പക്ഷെ ബോബുവിന് കുറച്ച് പേടി ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് കൂടെ നിന്ന് അവനൊന്ന് ഗൈഡ് ചെയ്ത് അവനൊരു സപ്പോർട്ട് കൊടുത്തിട്ടാണ് അവൻ ഇറക്കിയത്. പിന്നെ വെയിറ്റ് ആണെങ്കിലും പ്രശ്നമൊന്നും ഇല്ല. അതേ പിള്ളേര് രണ്ടുപേരും ചില്ലിങ് ആണ്, അവരിപ്പോ പഠിച്ചു. അങ്ങനത്തെ കുഴപ്പം അതേ ആരോ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചാണ് നടക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഗൈഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ആരോക്ക് പേടി വരുമ്പോ ബോന്റെ അടുത്തേക്ക് പോകുന്നു തോന്നുന്നു.
നമ്മുടെ ലഞ്ച് ഇവിടെ അവര് കൊണ്ടു തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് നമുക്ക് അവിടെ പോയി കഴിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉള്ളത്. ലഞ്ചും ഡിന്നറും ഇവിടെ സെർവ് ചെയ്യാ ചെയ്യുന്നത്. വെജ് ഫ്രൈഡ് റൈസും എഗ് ഫ്രൈഡ് റൈസും ആണ് ഓർഡർ ചെയ്തത്. ഏതാ ഇതില് എഗ്? ഇതാണോ എഗ്? നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. അപ്പൊ എന്തായാലും ഞാൻ എന്റെ ലഞ്ച് കഴിക്കട്ടെ. ദേ അവിടെ ഹോഴ്സ് റൈഡിങ് ഉണ്ട്. അപ്പം അതിൻ്റെ ആള് രണ്ട് കുതിരകളെ കൊണ്ടുവന്നതാണ്. വെള്ള കുതിര ഡീസൻ്റ് ആയിരുന്നു, അവൻ അവിടെ വന്ന് നൈസായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ ബ്ലാക്ക് വണ്ണ് ഭയങ്കര നോട്ട് ചെയ്യാൻ തോന്നുന്നു, കാരണം പുള്ളി കുറേ നേരെ അതിനെ പിടിക്കാൻ നോക്കുന്നു. അതാണെങ്കിൽ ഇങ്ങനെ ഓടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ പേര് വരുന്നത് ബെല്ല ലോല. രണ്ട് ഫീമെയിൽ ആണെന്ന് തോന്നുന്നു അല്ലേ. ഇവിടെ ഹോഴ്സ് റൈഡിങ് എല്ലാം ഇവരുടെ ആക്ടിവിറ്റിയിൽ വരുന്നതാണ്. അപ്പം നമ്മുടെ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ ഹോഴ്സ് റൈഡിങ് ആണ്. നമ്മളിവിടെ ചായ കുടിച്ചോണ്ടിരുന്നപ്പോഴത്തേക്കും അപ്പുറത്ത് നോക്കിയപ്പോ ദേ ബൈസൺ. പ്ലാന്റ് ബേസ്ഡ് ഫുഡ് തിന്നാലും ഇത്ര മസിൽ വെക്കുന്ന മനസ്സിലായില്ല. ഹോഴ്സ് റൈഡിങ്ങിന്റെ അങ്ങോട്ടേക്ക് പോവാണ്. ഞാൻ ചിലപ്പോഴേ ഹോഴ്സ് റൈഡിങ് ചെയ്യത്തുള്ളൂ, കാരണം എനിക്ക് കുറച്ച് പേടിയുണ്ട്. പിന്നെ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ വേറെ രണ്ട് പെറ്റ്സ് ഉണ്ടല്ലോ, അപ്പൊ അവരെയും അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ബോനി ആരോനി എന്തായാലും അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, കാരണം അവര് ഹോഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അത്ര ഒരു എന്താ പറയുക ഫ്രണ്ട്ലി അല്ല. അപ്പൊ ചിലപ്പം ബോ ചിലപ്പോൾ ഫ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അവരെ റൂമിലാണ് നിർത്തിയത്. അജയ് നേരത്തെ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ജസ്റ്റ് ഒന്ന് ഓടിയതായിരുന്നു. ഓടിയ സമയത്ത് ചെറുതായിട്ട് കാലൊന്ന് ചെറിയ രീതിയിലൊന്ന് ട്വിസ്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ വലിയ കുഴപ്പമൊന്നും ഇല്ലാന്നാ പറയുന്നേ. എന്താ ചെയ്യാൻ പോണേ? എനിക്ക് ഇതിന്റെ മുകളിൽ കയറണം എന്നുണ്ട്, പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ്. കാരണം എങ്ങാനും വീണു പോവോ എന്നുള്ളൊരു പേടിയാണ്. ബെല്ലാ മെല്ലെ പോണം കേട്ടാ. എനിക്ക് എനിക്ക് ശരിക്കും പേടിയായിട്ടാണ്. എനിക്ക് കുറച്ച് പുള്ളിയുടെ കൈ നീ ഞെരിച്ചടിച്ച് ഞാൻ കേറിപ്പോഴത്തെ പുള്ളിയുടെ ഞെരിച്ച്. എനിക്ക് ഹോഴ്സിന്റെ മുകളിൽ കയറുന്ന ഇഷ്ടമല്ല, എനിക്ക് ഇങ്ങനെ നടക്കാനാണ് ഇഷ്ടം. എന്തോ എനിക്ക് ഇതാണ് ഇഷ്ടം. ബെല്ലയുടെ ലൈഫിൽ ഞാനിരിക്കും ആദ്യമായിട്ട് ഇങ്ങനെ പുറത്ത് കയറാതെ ഇങ്ങനെ വട്ടം കറങ്ങുന്നുണ്ട്. അജയ് ദേ ഇവിടെ ലോലയ്ക്ക് കുറച്ച് ഗ്രാസും കാര്യങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇവളെ നമുക്ക് ഇപ്പൊ ഓടിക്കാൻ പറ്റത്തില്ല, കാരണം എന്താന്ന് വെച്ചാല് അവളുടെ കാലിന് വയ്യ. അവള് ഇവിടെ ഓടുന്ന സമയത്ത് എന്തോ വീണിട്ട് കാലിന് ചെറിയ മുറിവും കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട്. പുല്ലൊക്കെ കൊടുത്ത് അജയ് അവളെ ഫ്രണ്ടാക്കി. അജയ് ഇതേ മാവീനെ എടുത്ത് പൊക്കാൻ പോവാണ്. രാവിലെ ഒന്നും മാവി എത്ര കൂട്ടൊന്നും ആയില്ലേ. നോക്കണേ, കൈ ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത്ര ശീലില്ലാത്തോണ്ട് മാവിനെ പൊക്കിയോ. അടിയിലേക്ക് വെയിറ്റ് കൊടുക്കുന്നുണ്ട്. പൊക്കിയോ അജയ്, പൊക്കിയോ മാവീനെ. മാവി സിറ്റ് പഠിച്ചോ, ഞാനൊന്ന് നോക്കട്ടെ. സിറ്റ് മാവി. ഗുഡ് ബോയ്. ഡൗണും പഠിച്ചു. അടുത്തത് ഇനി അജയ് ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പോകുന്ന ഹക്കൂനേനെയാണ്. നമുക്ക് കാണാം. ഹക്കൂന മത്താത്ത. ഹക്കൂനെ കിട്ടിയ ചാൻസിൽ അമ്പിയാനൊക്കെ നോക്കുന്നുണ്ട്. ഇവിടെ രണ്ട് പെറ്റ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഇവര് രണ്ടുപേരും. ഹക്കൂന. പക്ഷെ ഇവര് അച്ഛനും മോനുമാണ്. ഇതിൽ ആരാണ് അച്ഛൻ ആരാണ് മകൻ എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇവനാണ് മകൻ. ഈ ചെറുതാണ് അച്ഛൻ, വലുതാണ് മകൻ. അജയനെ ഹംപ് ചെയ്യുന്നവനാണ് അച്ഛൻ. കണ്ടോ, അവൻ അതിൻ്റെതായ ഒരു ദാഷ്ട്യനുണ്ട്, ഛേ ദാഷ്ട്യമുണ്ട്. നിങ്ങൾ അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ഈവനിങ് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ ശരിക്കും ഹോഴ്സ് റൈഡ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച ആളായിരുന്നു. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ച് പേടിയാണ്. പക്ഷേ എനിക്ക് എന്നാലും ഒരു ധൈര്യം കിട്ടുന്നില്ല, കാരണം ഇതെങ്ങാനും സ്പീഡിലെങ്ങാനും ഓടിപ്പോയാൽ ഞാൻ അതിൻ്റെ മുകളിൽ നിന്നെങ്ങാനും വീഴോ എന്നൊക്കെയുള്ളൊരു പേടിയാണ്. ആ ചേട്ടൻ എൻ്റെ അടുത്ത് അവിടുന്ന് ആ കല്ല് കൂട്ടിയിട്ട് അവിടുന്ന് കയറാൻ വേണ്ടി പറഞ്ഞു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് ഇരുന്നു.
അങ്ങനെ കൂടുതലൊന്നും എന്താ പറയാ ഹോഴ്സ് റൈഡിയോ അങ്ങനെയൊന്നും ഞാൻ ചെയ്തില്ല. ജസ്റ്റ് കുറച്ചു നേരം ഒന്ന് ഇരുന്നു. അപ്പൊ തന്നെ എനിക്ക് കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായി എന്റെ മുഖത്ത് കുറച്ചൊരു ടെൻഷനും നല്ല പേടിയും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കൂടുതലും ഇങ്ങനെ പെറ്റ്സ് എന്നാണെങ്കിലും ഈ ആനിമൽസിൻ്റെ ഇതിലൊക്കെ എനിക്ക് അവരിങ്ങനെ റൈഡ് ചെയ്യുന്നതിനെക്കാട്ടും ഒക്കെ കൂടുതൽ ഇഷ്ടം. എനിക്ക് കുറച്ച് നേരം അവരിങ്ങനെ പാമ്പർ ചെയ്ത് അവരുടെ കൂടെ ഇരിക്കുക, അതൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ കുറച്ച് പേടിയുണ്ട് ഉള്ളത് പറയണല്ലോ, എനിക്ക് കുറച്ച് പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓവറോൾ എല്ലാം കൊണ്ടും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഹക്കുവിന് പുതിയ ട്രെയിനർ കിട്ടിയിട്ടുണ്ട്. ഹക്കുവിനേക്ക് പോടാനൊന്നും പറ്റുന്നില്ല, കാരണം അജയ് ലീഷ് ഇങ്ങനെ കെട്ടിയതുകൊണ്ട് അവന് ഓടാനോ ഒന്നും പറ്റുന്നില്ല. ഹക്കുവിനെ കുറച്ചൊരു നോട്ടിയാണ്, നമ്മുടെ പിള്ളേരെ മാതിരി കുറച്ചൊരു നോട്ടി ബോയ് ആണ്. പക്ഷേ അജയുടെ അടുത്ത് അതൊന്നും നടക്കത്തില്ല. ഡിന്നർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടിപൊളി ഫുഡാണ് കേട്ടോ. ഇത് ഇവരുടെ ഒരു എന്താ പറയുക മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്, പാപ്രിക്ക ഗ്രിൽ ചിക്കൻ. ഓ, രക്ഷയില്ല, നല്ല ടേസ്റ്റ്. അവിടെ നോക്കിയിരിക്കലേ ഉള്ളൂ, തരത്തില്ല. ഇതിൻ്റെ കൂടെ വരുന്നത് പൊട്ടാറ്റോ ഉണ്ട്, അതേപോലെ ഗ്രിൽഡ് വെജിറ്റബിൾസും ഉണ്ട്. ഓ, രക്ഷയില്ല. നിങ്ങളിവിടെ വരുവാണെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യണം. ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റതാണ് നമുക്ക് സൺറൈസ് പ്ലസ് ജക്കൂസിൽ കിടക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഓൾറെഡി സണ്ണ് വന്നു, പക്ഷെ കുഴപ്പമില്ല, അജയ് ഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തു. ഞാൻ എഴുന്നേൽക്കുമ്പോഴത്തേക്കും സൂര്യൻ വന്നുപോയി, സൂര്യനെത്തിപ്പോയി. പക്ഷെ കുഴപ്പമില്ല, എന്തായാലും ഞാനൊന്ന് ജക്കൂസിയിൽ ഇറങ്ങാൻ പോവുകയാണ്. സൺറൈസിന് ഇറങ്ങുമ്പോഴാണ് ഒരു ഫീൽ എന്നാണ് അവർ പറഞ്ഞത്. പിന്നെ ഇവിടെയാണെങ്കിൽ കുറേ കുരങ്ങന്മാരുണ്ട് എൻ്റെ മുന്നോ, ഇഷ്ടം പോലെ കുരങ്ങന്മാരാണ്. അതെ, ഭയങ്കര കുരുത്തം കെട്ട കുറെ കുരങ്ങന്മാരാണ്. പിന്നെ നമ്മുടെ ബോഡി ഗാർഡ് ആരുട്ട് എന്താ ഇവിടെ തന്നെ ഉണ്ട്, രാവിലെ തന്നെ എഴുന്നേറ്റ് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താ ചെയ്യുന്നുള്ള രീതിയിൽ. അപ്പൊ ഞാൻ എന്തായാലും ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വരാം, എന്നിട്ട് വേണം എനിക്ക് ജക്കൂസിയിൽ ഇറങ്ങാൻ വേണ്ടിട്ട്. ഇത്രയും കൊച്ചുവെളുപ്പാം കാലത്ത് ജക്കൂസിയിൽ കയറുന്നത് ഞാനായിരിക്കും. ഞാൻ ഇവിടുത്തെ സ്റ്റാഫിൻ്റെ അടുത്ത് ഇന്നലെ ചോദിച്ചിരുന്നു വൈകുന്നേരം എനിക്കൊന്ന് ജക്കൂസി ഒന്ന് സെറ്റ് ചെയ്ത് തരുമോ, ചുമ്മാ വൈകുന്നേരം ഇരുന്ന് ചില്ല് ചെയ്യാനാണ്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു വൈകുന്നേരത്തിനെക്കാട്ടും നല്ല രാവിലെ സൺറൈസിന് ഇരിക്കുന്നതാണുള്ളത്. പക്ഷേ ഞാൻ എഴുന്നേക്കാൻ കുറച്ച് നേരം വൈകിപ്പോയി. പക്ഷെ അജയ്ക്ക് നല്ല കിടിലും സൺറൈസും കാര്യങ്ങളൊക്കെ കിട്ടി. ആ, എനിക്ക് കുഴപ്പമില്ല, എനിക്കല്ലെങ്കിലും സൺറൈസിനെക്കാട്ടും ഇഷ്ടം സണ്ണിങ്ങനെ ആദ്യമേ വന്നിട്ടുള്ള കുറച്ച് ചൂട്. ഇത് ചൂടുവെള്ളാണ് കേട്ടോ, ഒരു ഇളം ചൂടുവെള്ളാണ്. കാരണം തണുത്ത വെള്ളത്തിലൊന്നും നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. രാവിലെ അത്യാവശ്യം നല്ല തണുപ്പാണ് ഇവിടെ. ഇവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇവിടെ ഇപ്പൊ 32 ആണ്. അത് ലോക്കാണ്, ലോക്ക് എനിക്ക് ബബിൾസ് വേണം. 33 ദേ. കാണുന്ന പോലെയല്ല, ഇതിനകത്ത് ഇരിക്കുമ്പോ നല്ല സുഖം. എന്താണ് പറയാനുള്ളത്? അങ്ങനെ രാവിലെ തന്നെ നല്ലൊരു ജക്കൂസി നീരാട്ട് കഴിഞ്ഞു. എന്റെ അമ്മച്ചി അല്ലെങ്കിലും ആരോ ബേബി അങ്ങനെയാണ്. ഇപ്പൊ വീട്ടിലാണെങ്കിലും ഞാൻ ബാത്റൂമിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ കുളിക്കാൻ വേണ്ടി പോകുമ്പോഴോ ജസ്റ്റ് ബാത്റൂം ഡോറിൻ്റെ തൊട്ടപ്പുറത്ത് ഇങ്ങനെ കിടക്കും. ഡോറ് തുറക്കാൻ എനിക്ക് പേടിയാണ്, കാരണം പെട്ടെന്ന് അങ്ങ് പ്രഷറിൽ ഡോറ് തുറക്കുമ്പോൾ അവൻ്റെ കാലിലോ അല്ലെങ്കിൽ എന്താ പറയുക അവൻ കിടക്കുകയാണെങ്കിൽ അവൻ്റെ ചെവിയെങ്ങാനും കുടുങ്ങി പോകുമെന്ന്. ഫുൾ ടൈം നമ്മുടെ പുറകെ ഇരിക്കും. നമ്മൾ എവിടെയാണോ അവിടെ ആരോ ഉണ്ടാവും. അങ്ങനെ ഏറ്റവും വലിയ തെളിവാണിത്. ബോനെ നിങ്ങൾ ഈ ഏരിയയിൽ കാണുന്ന പോലുമില്ലല്ലോ. ആരോക്ക് എപ്പോഴും ആരോൻ്റെ ആ കൺമുന്നിലല്ല, ആ കൺവട്ടത്ത് ഞാനോ അജയോ വേണം, ഇല്ലെങ്കിൽ ആരോക്ക് ടെൻഷനാണ്. നല്ലൊരു കുളിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ദേ അജയ് വൈറ്റമിൻ ഡി കൊള്ളാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്.
എങ്ങനെയുണ്ടായിരുന്നു ഇവിടുത്തെ എക്സ്പീരിയൻസ്? രണ്ടു ദിവസം വെറുതെ ഫൺ ആയിരുന്നു. പിന്നെ ആകെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ വന്നത് ഓഫ് സീസണിലോ, അപ്പൊ വെള്ളവും അങ്ങനത്തെ കാര്യങ്ങളല്ല, സമ്മറാണല്ലോ. പക്ഷെ സമ്മർ ആയിട്ടും ഇവിടെ നല്ല തണുപ്പാ. ആ നോർമൽ നമ്മൾ കൊടയെ വരുമ്പോഴത്തേക്കുള്ള ഒരു, അല്ലെങ്കിൽ പൂമ്പാറ വരുമ്പോഴുള്ള ഒരു പച്ചപ്പ്, അല്ലെങ്കിൽ മറ്റേ വെള്ളം വാട്ടർഫോള്, പിന്നെ ട്രെക്കിന് പോകാൻ പറ്റാത്ത കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മിസ് ചെയ്ത് ഒഴിച്ച് ഇപ്പൊ ഒരു പ്രോപ്പർട്ടി ഓറിയന്റഡ് ആയിട്ട് വരുമ്പോൾ അത്യാവശ്യം നല്ലതാണ്. അത് അവിടെ നിന്ന് മേളിൽ നിന്ന് താഴെ വരെയാണ് ഇവരുടെ പ്രോപ്പർട്ടി മൊത്തം വരണേ. സ്റ്റാഫാണെങ്കിലും ഇവരാണെങ്കിലും നല്ല അടിപൊളി, നല്ല സപ്പോർട്ടാ. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ചില്ലായിരുന്നു ഇവിടെ. ഇവിടെ വന്നാല് ശരിക്കും ട്രൈ ചെയ്യേണ്ട ഒരു കാര്യമാണ് സൺറൈസില് ഈ ജക്കൂസിയിൽ ഇരിക്കുക എന്നുള്ളത്. അതും ബബിൾസ് ഇട്ടിട്ട്. ഞാൻ പറഞ്ഞല്ലേ, എനിക്ക് രാവിലെ എഴുന്നേൽക്കുന്നൊക്കെ കുറച്ച് മടിയുള്ള കൂട്ടത്തിലാണ്. പ്രത്യേകിച്ച് നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പ് പോകുമ്പോൾ, വീട്ടിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, ട്രിപ്പൊക്കെ പോകുമ്പോൾ ഈ തണുത്ത സമയത്ത് ഇങ്ങനെ രാവിലെ എഴുന്നേൽക്കുന്നത് ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലാണ്. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ഇറങ്ങുന്നില്ല, എന്തായാലും അജയ്ക്ക് ഞാൻ ഇറങ്ങുന്നില്ല. പക്ഷെ ഇറങ്ങി കഴിയുമ്പോ അയ്യോ വെറുതെ സീനായിരുന്നു നല്ല. കാരണം ഒന്നാമത് അതിൽ ചൂടുവെള്ളമാണല്ലോ, അപ്പൊ നമുക്ക് അങ്ങനെ ആ ഒരു തണുക്കുന്ന ഫീലോ അങ്ങനെയൊന്നും ഇല്ലെന്ന്, വെറുതെ അടിപൊളിയായിരുന്നു. നിങ്ങൾ കൊടൈക്കനാലിൽ വരുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും ലെക്സ് ഗ്ലാമ്പ് പ്രോപ്പർട്ടിയിൽ വരണം. ഒരു വൺ ഡേ എങ്കിലും നിങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യണം. അതേപോലെ ഇവരുടെ ഈ സൺറൈസ് വിത്ത് ജക്കൂസി, ഈ ഒരു എക്സ്പീരിയൻസ്, പിന്നെ ഫുഡ്, ഇത് രണ്ടും നിങ്ങൾ ട്രൈ ചെയ്യേണ്ടതാണ്. ഫുഡിൽ മെയിനായിട്ട് വരുന്നത് ദോശ, സാമ്പാർ, ചട്നി, അതേപോലെ ഡ്രിങ്ക് ഉണ്ട്, ഒരു ഹോട്ട് ചോക്ലേറ്റും അതേപോലെ പാഷൻ ഫ്രൂട്ടും ഒരു ഡ്രിങ്ക്, രണ്ട് ഡ്രിങ്ക്സ് ഉണ്ട്. പിന്നെ അതേപോലെ ഇവരുടെ ഫുഡിൽ വരുന്നത് ഹോംമെയ്ഡ് ചോക്ലേറ്റ്സ് ഉണ്ട്. അത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, അതൊന്നും എനിക്ക് ട്രൈ ചെയ്യണം. പിന്നെ അതേപോലെ ഇവരുടെ ഡിന്നറിൽ വരുന്ന ഒരു ഡിഷാണ്, അതിന്റെ പേരെന്തായിരുന്നു, ചിക്കൻ ഗ്രിൽ ചിക്കൻ, യെസ് പാപ്രിക്ക ഗ്രിൽ ചിക്കൻ, അത് ഇവരുടെ ഡിന്നറിൽ വരുന്ന ഒരു ഡിഷാണ്. അപ്പം ഇങ്ങനെ സെലക്റ്റഡ് ആയിട്ടുള്ള ഒന്ന് രണ്ട് ഡിഷസ്. രാത്രി തണുപ്പൊക്കെ വരുമ്പോഴത്തേക്ക് നൈസായിട്ട് ഒരു താഴെ ക്യാമ്പ് ഫയർ ഉണ്ട്, അവിടെ പോയിരുന്ന നല്ല രസമാണ്. അതായത് ആ ഏരിയ മാത്രം നല്ല ചൂടും ബാക്കി മൊത്തം. അത് പിന്നെ അങ്ങനെയാണല്ലോ, ക്യാമ്പ് ഫയറിന്റെ ഒരു ഏരിയ ചുറ്റും ചൂടാണല്ലോ. അങ്ങനെയല്ല, ഇത് ഭയങ്കര ചൂടായിരുന്നു, കത്തിപ്പോയില്ല. ഇന്നലെ കുറച്ച് ഭയങ്കര ചൂടായിരുന്നു. പക്ഷെ നിങ്ങൾ ഇവിടെ വരുമ്പം മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ടത് സൺറൈസ് വിത്ത് ജക്കൂസി. അതേപോലെ ഞാൻ ഈ പറഞ്ഞ രണ്ട് മൂന്ന് ഡിഷസുമാണ്. കൊടൈക്കനാലിൽ വരുവാണെങ്കിൽ ഒരു വൺ ഡേ എങ്കിലും നിങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യണം. ഇത് പ്രൊമോഷന് വേണ്ടി പറയുന്ന ഒന്നല്ല, അടിപൊളി. ചെക്ക് ഇൻ ടൈം വരുന്ന 3 മണിയാ, ഈവനിങ് ആണ്. അപ്പൊ നിങ്ങൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്താൽ, ഇപ്പൊ ഏർലി നിങ്ങൾ ഇപ്പൊ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ എത്തുന്ന രീതിയിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് നിങ്ങൾക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും. കാരണം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ലേറ്റ് ആയിട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ആ ഈവനിങ്ങിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെടും. അജയ് ഉദ്ദേശിച്ചത് ഇപ്പം 3 മണിക്കാണ് ചെക്ക് ഇൻ എന്ന് പറയുന്നതെങ്കിൽ 3 മണിക്ക് തന്നെ വരണം, നമ്മൾ ലേറ്റ് ആവരുത്. കാരണം നമ്മൾ ലേറ്റ് ആയാൽ 3 മണിക്ക് മുന്നേ വന്നാൽ നല്ലത്. അപ്പൊ കൊടൈക്കനാലും പൂമ്പാറയൊക്കെ ഒന്ന് ചുറ്റിക്കണ്ടിട്ട് നേരെ വന്ന് ചെക്ക് ഇൻ ചെയ്യുക, പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ കഴിയുക. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ആക്ടിവിറ്റീസ് ഇല്ലാത്ത കാരണം ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടെങ്കിൽ രാവിലെ ചെയ്യുക, പിന്നെ ഈ പറഞ്ഞ ഫുഡൊക്കെ ട്രൈ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് മൊത്തത്തിൽ ഒരു അടിപൊളിയായിട്ട് കിട്ടും. ഇതൊരു പെറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയും കൂടിയാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയി, കാരണം നിങ്ങൾക്ക് പെറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അവരെ ഇവിടെ കൊണ്ടുവരണം. പെറ്റ്സ് ശരിക്കും എൻജോയ് ചെയ്യും. ഇവർക്കും രണ്ട് പെറ്റ്സ് ഉണ്ട്, രണ്ട് ഹസ്കീസ് ആണുള്ളത്. എന്തായാലും പെറ്റ്സിനെ കൊണ്ടുവരാം. നമുക്കിപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ പെറ്റ്സ് ഉണ്ടെങ്കിലും കൊണ്ടുവന്നാലും നമ്മുടെ ടെൻറ്റിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് ടെൻറ്റ് കാണിച്ചിട്ടില്ലല്ലോ, കാരണം നമ്മൾ ചെക്ക് ഇൻ ചെയ്തത് ലേറ്റ് നൈറ്റ് ആയതുകൊണ്ട് എനിക്ക് ടെൻറ്റ് കാണിക്കാൻ പറ്റിയില്ല. ഉള്ളിലുള്ളത് കാണിച്ചു തരാം, ഇൻറ്റീരിയർ കാണിച്ചു തരാം. നമ്മുടെ ടെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലസ്റ്റിയൽ എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഇവിടുത്തെ തീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടെൻറ്റാണ്. ഇനിയും വേറെ ഇവർ ടെൻറ്റ് അവിടെ വേറെ പണിയുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് ഏറ്റവും പുതിയതായിട്ട് വന്നേക്കണ, ഒരു 7 മാസം 8 മാസം കണ്ടായിട്ടുള്ളൂ. അപ്പൊ അത് സെലസ്റ്റിയൽ തീമിലാണ്. അപ്പൊ ഇതിന്റെ അകത്ത് ഇന്റീരിയർ എന്ന് പറഞ്ഞാൽ അതുപോലെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അതായത് സെലസ്റ്റിയൽ തീം, നമ്മൾ ഇരിക്കുന്ന സ്ഥലവും പിന്നെ നമ്മുടെ ബാത്റൂമിന്റെ ഇന്റീരിയർ മിറർ സെറ്റ് ചെയ്തേക്കണം. മറ്റേ എർത്തും പിന്നെ വേറെ നമ്മുടെ സ്പേസ് പോയി, ആ ഒരു രീതിയിൽ തീം മൊത്തം അങ്ങനെയാണ്. നല്ല രസമാണ് അകത്ത് കയറിക്കുന്നത്. പിന്നെ രാത്രിയാണ് അടിപൊളി. അപ്പൊ ഞാൻ പോയിട്ട് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യട്ടെ, കാരണം കുറെ നേരെ ആരോ ബേബി അവിടെ ഇരിക്കുന്നു, അവന് വിശക്കുന്നുണ്ടാകും. അപ്പൊ ഞാൻ പോയിട്ട് എന്തായാലും ഡ്രസ്സൊക്കെ ചേഞ്ച്. ഫൈനലി നമ്മളിതാ ചെക്ക് ഔട്ട് ചെയ്യാണ്. ഉച്ചയായി, കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഇന്നേരെ എന്താ ചിരിക്കുന്നത്?
ഇനി നേരെ ബാക്ക് ടു ബാംഗ്ലൂർ. ഇപ്പൊ ഏകദേശം ഉച്ചയായി, നമ്മൾ ബാംഗ്ലൂർ എത്തുമ്പോഴത്തേക്കും ലേറ്റ് നൈറ്റ് ആവും. സോ നമ്മൾ ഡ്രൈവ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. ഒരു മിനിമം 10 hours ഡ്രൈവ് എങ്കിലും ഉണ്ടാകും. അപ്പോൾ ഈ വ്ളോഗ് ഇവിടെ സൈൻ ഓഫ് ചെയ്യേണ്ട സമയമായി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ദിസ് ഇസ് കാറ്റ് ഗേൾ സൈനിങ് ഓഫ്. ടാറ്റാ.